നമസ്കാരം. കുവൈറ്റിലെ ഇന്നത്തെ വാർത്തകളും വിശേഷങ്ങളും. പ്രവാസി ക്വാറന്റൈൻ ഒഴിവാക്കുക, റിവോക് പ്രവാസി ക്വാറന്റൈൻ എന്ന ഹാഷ്ടാഗിൽ ട്വിറ്ററിൽ ക്യാമ്പയിൻ. പ്രവാസികളും നാട്ടിലുള്ളവരുമടക്കം നൂറുകണക്കിന് ആളുകളാണ് ട്വിറ്ററിൽ പ്രതിഷേധ പോസ്റ്റ് ഇട്ടത്. നാട്ടിലെത്തുന്ന പ്രവാസികൾ 7 ദിവസം ക്വാറന്റൈനിൽ കഴിയണമെന്ന് കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റിന്റെ നിർദ്ദേശത്തെ തുടർന്നാണ് ക്യാമ്പയിൻ. പ്രവാസികൾക്കായി ക്വാറന്റൈൻ നിർദ്ദേശം പുറപ്പെടുവിച്ചതിന് തൊട്ടു പിന്നാലെ ഇടപ്പാൾ പാലം ഉദ്ഘാടനത്തിന് സംസ്ഥാന സർക്കാരിന്റെ നേതൃത്വത്തിന് ആയിരങ്ങൾ തടിച്ചുകൂടിയതോടെയാണ് പ്രവാസികൾ പ്രതിഷേധം കടുപ്പിച്ചത്. ദിവസം ഇന്ത്യയിലെ വിമാനത്താവളങ്ങൾ വിദേശത്തുനിന്ന് ലക്ഷക്കണക്കിന് ആളുകൾ എത്തുന്നുണ്ടെങ്കിലും ഇവരിൽ 1% പോലും ഒമിക്രോൺ സ്ഥിരീകരിച്ചിട്ടില്ലെന്നും അതിന്റെ പേരിൽ എല്ലാവരും ക്വാറന്റൈൻ ഏർപ്പെടുത്തുന്നത് നീതീകരിക്കാനാവില്ലെന്നും ട്വിറ്റർ പോസ്റ്റിൽ പറയുന്നു. അടച്ചിട്ട സ്ഥലങ്ങളിൽ എല്ലാത്തരം സാമൂഹ്യ പരിപാടികളും വിലക്കിയുള്ള ഉത്തരവ് പ്രാബല്യത്തിലായി. 28 February വിലക്ക്. അതത് സമയത്തെ സാഹചര്യം വിലയിരുത്തി മാറ്റം വരുത്തുമെന്ന് അധികൃതർ വ്യക്തമാക്കിയിട്ടുണ്ട്. ഒത്തുചേരലുകൾ തടയാൻ മാൻപവർ അതോറിറ്റിയുടെ നേതൃത്വത്തിൽ പരിശോധന കർശനമാക്കി. ഫീൽഡ് പരിശോധനയ്ക്കായി വനിതാ ഉദ്യോഗസ്ഥരടങ്ങുന്ന പ്രത്യേക സംഘത്തെ നിയോഗിച്ചതായി മാൻപവർ പബ്ലിക് അതോറിറ്റി ഡയറക്ടർ ജനറൽ ഇമാൻ അൽ അൻസാരി പറഞ്ഞു. ഹാളുകളും ഓഡിറ്റോറിയങ്ങളും കേന്ദ്രീകരിച്ച് സംഘം പരിശോധന നടത്തുകയും ആരോഗ്യ മാർഗനിർദ്ദേശം പാലിക്കാത്ത സാഹചര്യത്തിൽ കർശന നടപടികൾ കൈക്കൊള്ളുകയും ചെയ്യുമെന്ന് അദ്ദേഹം വ്യക്തമാക്കി. കുവൈറ്റ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെ 4ാം ടെർമിനലിൽ നേരിയ തീപിടുത്തമുണ്ടായി. പാസഞ്ചർ കെട്ടിടത്തിലെ ഒരു മുറിയിൽ പുക പടർന്നല്ലാതെ മറ്റ് ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടായില്ല. കൂടുതൽ നാശനഷ്ടങ്ങളോ പരിക്കോ കൂടാതെ തീയണയ്ക്കാൻ അധികൃതർക്ക് കഴിഞ്ഞു. തീപിടുത്തത്തിന്റെ കാരണം കണ്ടെത്താൻ അന്വേഷണം ആരംഭിച്ചു. പ്രതിദിന കോവിഡ് കേസുകൾ റെക്കോർഡ് വർധന. ഞായറാഴ്ച 2999 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. ഇതുവരെ രാജ്യത്ത് 439919 പേർക്കാണ് വൈറസ് സ്ഥിരീകരിച്ചത്. 388 പേർ രോഗമുക്തി നേടി. മരണം റിപ്പോർട്ട് ചെയ്തിട്ടില്ല. രാജ്യത്തെ കോവിഡ് മരണം 2471 തുടരുന്നു. 17751 പേരാണ് ആക്റ്റീവ് കോവിഡ് കേസുകൾ. 115 പേരാണ് ആശുപത്രി വാർഡുകളിൽ ചികിത്സയിലുള്ളത്. 14 പേർ തീവ്രപരിചരണ വിഭാഗത്തിലാണ്. 32972 പേർക്കാണ് പരിശോധന നടത്തിയത്. ഒമിക്രോൺ വ്യാപന പശ്ചാത്തലത്തിൽ ജർമ്മൻ അധികൃതർ തയ്യാറാക്കിയ ഉയർന്ന അപകട സാധ്യതയുള്ള 40 രാജ്യങ്ങളുടെ പട്ടികയിൽ കുവൈറ്റും ഉൾപ്പെടുത്തി എന്ന റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത്. കുവൈറ്റ് അടക്കമുള്ള 5 അറബ് രാജ്യങ്ങളും പട്ടികയിൽ ഇടം പിടിക്കുന്നുണ്ട്. പട്ടികയിലുള്ള രാജ്യങ്ങളിൽ നിന്ന് ജർമ്മനിയിലേക്ക് യാത്ര ചെയ്യുന്നവർ പാലിക്കേണ്ട കർശന യാത്രാ നിയന്ത്രണങ്ങളും റിപ്പോർട്ടിലൂടെ പുറത്തുവരുന്നുണ്ട്. കുവൈറ്റിന് പുറമെ UAE, ബഹ്റിൻ, ഖത്തർ എന്നിവയാണ് പട്ടികയിലുള്ള മറ്റ് ഗൾഫ് രാജ്യങ്ങൾ. 6 വയസ്സിന് മുകളിൽ പ്രായമാകുന്ന എല്ലാ യാത്രക്കാരും ജർമ്മനിയിൽ പ്രവേശിക്കുന്നതിന് മുമ്പ് കോവിഡ് പരിശോധനാ ഫലം നെഗറ്റീവ് അല്ലെങ്കിൽ വാക്സിൻ തെളിവ് ഹാജരാക്കണമെന്നും റിപ്പോർട്ടിൽ പറയുന്നു. കോവിഡ് ബാധിതരുടെ എണ്ണം കഴിഞ്ഞ ദിവസം 3000 അടുത്തെത്തിയ സാഹചര്യത്തിലാണ് ഇത്തരത്തിലുള്ള നടപടികൾ. 2 ഡോസ് വാക്സിൻ എടുത്തവരുടെ ക്വാറന്റൈൻ ദിവസങ്ങൾ കുറയ്ക്കാനുള്ള നിർദ്ദേശം കൊറോണ ഉന്നത അവലോകന സമിതി മന്ത്രിസഭയ്ക്ക് മുമ്പാകെ സമർപ്പിച്ചു. 2 ഡോസ് എടുത്തവരെയും 2ാമത്തെ ഡോസ് എടുത്ത് 9 മാസം തികയാത്തവരെയും ക്വാറന്റൈൻ കാലാവധി 7 ദിവസമായി കുറയ്ക്കാനാണ് നിർദ്ദേശം. നിലവിൽ ഈ വിഭാഗത്തിൽപ്പെട്ടവരുടെ ക്വാറന്റൈൻ കാലാവധി 10 ദിവസമാണ്. ഇതുവരെ വാക്സിൻ സ്വീകരിക്കാത്തവർ അല്ലെങ്കിൽ 2ാമത്തെ ഡോസ് സ്വീകരിച്ച് 9 മാസം പിന്നിട്ടിട്ടും ബൂസ്റ്റർ ഡോസ് സ്വീകരിക്കാത്തവർ മുതലായ വിഭാഗങ്ങൾക്ക് ക്വാറന്റൈൻ 10 ദിവസമായി ചുരുക്കുവാനും നിർദ്ദേശമുണ്ട്. നിലവിൽ 14 ദിവസമാണ് ക്വാറന്റൈൻ കാലാവധി. രോഗബാധിതരുമായി സമ്പർക്കം പുലർത്തിയ വാക്സിനേഷൻ പൂർത്തിയാക്കിയവർക്കും 7 ദിവസത്തെ ക്വാറന്റൈൻ കാലയളവാണ് ശുപാർശ ചെയ്യപ്പെട്ടിരിക്കുന്നത്. ക്വാറന്റൈൻ അവസാനിക്കുന്നതിന് മുമ്പ് 1 തവണ PCR പരിശോധന നടത്തി ഫലം നെഗറ്റീവാണെന്ന് ഉറപ്പുവരുത്തുകയും വേണം. വാക്സിനേഷൻ പൂർത്തിയാക്കാത്ത രോഗബാധിതരുമായി സമ്പർക്കം പുലർത്തിയവരുടെ ക്വാറന്റൈൻ കാലയളവ് 14 ദിവസമാക്കണമെന്നും നിർദ്ദേശത്തിൽ പറയുന്നു. അടുത്ത മന്ത്രിസഭാ യോഗത്തിൽ ഇക്കാര്യത്തിൽ തീരുമാനമുണ്ടാകുമെന്നാണ് കരുതുന്നത്. പൗരന്മാർക്കും പ്രവാസികൾക്കും നിർദ്ദേശമായി ആരോഗ്യ മന്ത്രാലയം. അത്യാവശ്യമാണെങ്കിൽ മാത്രം വിദേശയാത്ര നടത്താവൂവെന്നും അല്ലെങ്കിൽ ഒഴിവാക്കണമെന്നും ആരോഗ്യ മന്ത്രാലയം അഭ്യർത്ഥിച്ചു. വിദേശത്തു നിന്ന് വരുന്നവർ കൃത്യമായി ക്വാറന്റൈൻ നടപടികൾ പൂർത്തിയാക്കണം. ക്വാറന്റൈൻ കാലം അവസാനിക്കാതെ മറ്റുള്ളവരുമായി സമ്പർക്കത്തിൽ ഏർപ്പെടരുതെന്നും മന്ത്രാലയം നിർദ്ദേശം നൽകി. മന്ത്രാലയം നിയോഗിച്ച വിദഗ്ധ സംഘം ആശുപത്രിയുടെ അവസ്ഥയും തീവ്രപരിചരണ വിഭാഗത്തിന്റെ പ്രവർത്തനങ്ങളും ചികിത്സാരീതികളും കൃത്യമായി നിരീക്ഷിക്കുന്നുണ്ട്. കിടക്കകളുടെ എണ്ണം ആരോഗ്യ സംവിധാനത്തിന്റെ ശേഷിക്കുള്ളിലാണെന്നും അദ്ദേഹം അറിയിച്ചു. തലവേദനയോ പനിയോ ക്ഷീണമോ അനുഭവപ്പെടുകയാണെങ്കിൽ കോവിഡ് സംബന്ധമായ ചെറിയ ലക്ഷണം ഉണ്ടെങ്കിൽ പോലും മറ്റുള്ളവരുമായി സമ്പർക്കം ഒഴിവാക്കണം. സഹകരണത്തോടെ മുന്നോട്ട് പോകണമെന്നും ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. വിവിധ രാജ്യങ്ങളിൽ നിന്ന് കോവിഡ് വ്യാപന വാർത്ത വരുന്നതിനിടയിലും എണ്ണ വില ഉയരുന്നത് പെട്രോളിയം വിപണിയെ മുഖ്യമായി ആശ്രയിച്ചു കഴിയുന്ന കുവൈറ്റ് ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾക്ക് ആശ്വാസമാകുന്നു.
കുവൈറ്റിൽ എണ്ണയ്ക്ക് വെള്ളിയാഴ്ച ബാരലിന് 83.45 ഡോളർ വില രേഖപ്പെടുത്തി. ഇതിന് തൊട്ടുമുമ്പത്തെ ദിവസങ്ങളിൽ 1.8 ഡോളറാണ് വില ഉയർന്നത്. നന്ദി, നമസ്കാരം.